ദുരന്തം 2019 മണിക്കടവ് എത്തിയപ്പോൾ ഇവിടെ സി പി എം, കോൺഗ്രസ്, ബി ജെ പി മൂന്ന് പേരുടെ പ്രതിനിധികളാണ് സംസാരിക്കണമെന്ന് പറഞ്ഞത്. ആദ്യമേ തന്നെ ഇവിടെ സി പി എമ്മിനെ പ്രതിനിധികളാണ് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഇവിടെ കുറെ കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യം ക്ഷേമ പെൻഷനെ കുറിച്ചും ക്ഷേമ പദ്ധതികളെ കുറിച്ചുമാണ്. നമുക്കറിയാം ഇന്ന് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏത് ക്ഷേമ പെൻഷനും കൊടുക്കുന്ന പെൻഷൻ പേര് തന്നെ ഇന്ദിരാഗാന്ധി വചന പെൻഷൻ പദ്ധതി എന്നാണ് ഓരോ ബാങ്കിൽ നിന്ന് കൊണ്ടേ കൊടുക്കുന്നത്. അത് കോൺഗ്രസ് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വലിയ വിപ്ലവം സൃഷ്ടിച്ചൊരു പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അതുപോലെ തന്നെ വലിയ വിപ്ലവം സൃഷ്ടിച്ചൊരു പരിപാടിയാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ കൊണ്ടുവന്നത്. വിവരാവകാശം നമുക്ക് എവിടുന്നും ഏത് സമയത്തും മേടിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം കൊലപാതക രാഷ്ട്രീയം, ഒരാളുടെ കൈ വെട്ടിയാൽ ചിലപ്പോൾ കൈയല്ല തല തന്നെ വെട്ടുന്ന രാഷ്ട്രീയമാണ് സി പി എമ്മിൻ്റെ എന്നത് സമ്മതിക്കുന്നുണ്ടായി. പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ സി പി എം രാഷ്ട്രീയത്തെ പറയുന്നത് ഇവിടെ ഞാൻ ചോദിക്കുന്നത് സി പി എം ഒരാളുടെ തല വെട്ടും കൈ വെട്ടിയാൽ കഴുത്ത് വെട്ടിക്കളയും എന്നാണ് ആ വ്യക്തി ഇവിടെ സംസാരിച്ചത്. ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒളിക്കലും സി പി എമ്മിൻ്റെ ഒരു സുഹൃത്ത് പ്രസംഗിക്കുന്നത് കേട്ടു. 1980 കൊന്ന കൊലപാതകത്തെ കുറിച്ചാണ് പറയുന്നത്, 75 കേസുകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ കെ സുധാകരനെ കുറിച്ച് ഇത്രയും ആരോപണങ്ങൾ പറയുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ടോ? സി പി എമ്മിന്റെ എത്ര ആളുകളാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത്, സുഖലോലുപതി കഴിയുന്നത്? അതിനെ കുറിച്ച് നമ്മൾ ചർച്ചകൾ നടത്താതെ ചിലപ്പോൾ 80 ചില സാഹചര്യം സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷേ സമാധാന ചർച്ചകളും സർവകക്ഷികളും യോഗങ്ങളും കഴിഞ്ഞിട്ട് ഒരാളുടെയെങ്കിലും ഒരു രോമം പറിക്കുന്ന നിലപാട് കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഷുക്കൂറിനെ വെട്ടിക്കൊന്നു, ഷുഗൈബിനെ കൊന്നു, കൃപേഷിനെ കൊന്നു, ശരത് ലാലിനെ കൊന്നു. എവിടെയെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് സി പി എമ്മിന്റെ ഒരു ആളുടെയെങ്കിലും ഒരു തുള്ളി രക്തം വീഴുന്ന ഒരു നിലപാട് കോൺഗ്രസ് ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിനുശേഷം സമാധാന ചർച്ചകളിലും സർവകക്ഷി യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് ആ വൈകുന്നേരം തന്നെ ആളെ വെട്ടിക്കൊല്ലുന്ന നിലപാടാണ് സി പി എം എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇവർക്ക് വെട്ടിക്കൊല്ലുന്ന മിഷണറി ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം പാറാൽ ബാബു എന്ന് പറയുന്ന ആർ എസ് എസ്കാർ സി പി എം കാരനെ ആർ എസ് എസ്കാരൻ വെട്ടിക്കൊന്ന് 15 തികയുന്നതിന് മുമ്പ് മാഹിയിൽ ഒരു ബി ജെ പി പ്രവർത്തനം വെട്ടിമുറുക്കി. അന്നേരം സി പി എമ്മിന് അക്രമ രാഷ്ട്രീയമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ ശ്രീമതി ടീച്ചറിന്റെ വികസന പ്രവർത്തനം എന്താണ്? ശ്രീമതി ടീച്ചറിന്റെ വികസന പ്രവർത്തനം 5 ജയിച്ചു പോയി മണിക്കൾ വിളിച്ചിട്ടുണ്ടോ ഈ വോട്ട് ചോദിക്കുന്നതിനപ്പുറമായിട്ട്? രണ്ടാമത് ശ്രീമതി ടീച്ചറിന്റെ ഫോട്ടോകൾ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. വിമാനത്താവളത്തിന്റെ ഫോട്ടോ കാണിച്ചും അതോടൊപ്പം തന്നെ ഡ്രൈവർ ചാർജ് പുറകിൽ നിന്ന് ഫോട്ടോ എടുത്തതും ഡാൻസ് കളിക്കാൻ നിൽക്കുന്ന പൊസിഷൻ ഉള്ളതും കുമ്പിയെ പിടിക്കാൻ നിൽക്കുന്നതിനൊക്കെ അപ്പുറം എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഈ 5 ഇവിടെ ശ്രീമതി ടീച്ചർ നടത്തിയിട്ടുള്ളത്? ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല നടത്തിയിട്ടുണ്ടെന്ന്. ഞാൻ അതുകൊണ്ട് പറയുന്നു കണ്ണൂരിന്റെ കൊലപാതക അക്രമ രാഷ്ട്രീയങ്ങൾ അവസാനിപ്പിക്കാൻ, അതുപോലെ തന്നെ മതകർക്ക് ഇന്ത്യ പെടുത്തുയർത്താൻ കെ സുധാകരനെ കണ്ണൂരിന്റെ പടത്തലവൻ കെ സുധാകരനെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എത്ര മാത്രം വിമർശിക്കുകയാണ്. ഗ്രാൻഡ് വിഷു ചിങ്കലാല ഓഫർ, വിഷു പർച്ചേസിന് നേരത്തെ ഒരുങ്ങിക്കൊള്ളു. നേരാവണ്ണം പർച്ചേസ് ചെയ്യാൻ വിലക്കുറവിന്റെ വിഷുക്കോടി, ഗ്രാൻഡ് ബസാർ, ടെക്സ്റ്റൈൽ സെന്റർ, മെയിൻ റോഡ്, ഇരിട്ടി. ഇവർക്കും വിഷു ഈസ്റ്റർ ആശംസകൾ.